അച്ചക്കൻ ഇത്ര നേരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? അയ്യോ, ഇതൊക്കെ എന്താ? ഇത് കഴിച്ച ഉടനെ കുഞ്ഞലി പരലോകം പോകിയല്ലോ. അപ്പൊ ഓങ്കാര, ഗൗരി എങ്ങനെ അന്വേഷിച്ച് നടന്ന എന്റെ തലയ്ക്ക് വട്ടായെന്നാ തോന്നേ. ഏത് നേരം അവളെ കുറിച്ചുള്ള ചിന്തയാ? ഇതിനെയാണ് പ്രണയമെന്ന് പറയുന്നത് എന്റെ ഗൗരി. എന്താ എന്റെ ഓംകി ഷോംകി എങ്ങോട്ടായി പോന്നെ? കം ഓൺ രാമമായി, നിങ്ങളുടെ ഓംകാരി ഇപ്പൊ പഴയ പോലെ കൊച്ചുകുട്ടിയൊന്നുമല്ല. നൗ ഹി ഈസ് ഗോയിങ് ടു മാരി മീ. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഓംകിക്ക് വേണമെങ്കിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കല്യാണം കഴിക്കാം, 60 വയസ്സുള്ള നിന്നെ പോലെയുള്ള ചുള്ളിക്കൊമ്പിനെയും കല്യാണം കഴിക്കാം. എന്നാലും ഓംകി എനിക്ക് എന്നും എന്റെ കുഞ്ഞ. വാ ഓംകാര. എക്സ്ക്യൂസ് മീ പ്ലീസ്, ഒന്ന് നിന്നേ. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഡീല് ക്രാക്ക് ചെയ്തതിന്റെ സന്തോഷത്തിൽ നാളെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ പാർട്ടിയിൽ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. മിസ്റ്റർ ഒബ്രോയ്, ഒരുപാട് ഡീൽസ് നിങ്ങൾ ഇതിനു മുമ്പും ക്രാക്ക് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ ഈ ഡീലിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? സോ ടെൽ മീ, ഹു ഈസ് ദിസ് ബിസിനസ് പാർട്ട്നർ? നാളെ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാലോ. വാവ്, ദാറ്റ്സ് സോ കൂൾ ഓംകാര. ഐ തിങ്ക് നമുക്ക് ഈ പാർട്ടിയിൽ കുറേ സ്റ്റിൽ കപ്പിൾ ഫോട്ടോസ് എടുക്കണം. അതുമല്ല, നമ്മുടെ വെഡിങ് ഡേറ്റും അനൗൺസ് ചെയ്യാം. വാട്ട് യു സേ? ശ്വേത, പ്ലീസ്, ദിസ് ഈസ് മൈ പാർട്ടി. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, സമയമുണ്ടല്ലോ. ഒരുപക്ഷെ ഈ ഡീൽ സൈൻ ചെയ്ത് കഴിയുമ്പോൾ നിന്റെ തീരുമാനം എങ്ങാനും മാറിയാലോ? ഐ മീൻ, വരണം മാറ്റാനോ മറ്റോ? ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു ദേവൻ. ആക്ച്വലി നീ ഇപ്പോഴും എന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓംകാര, നീ നിന്റെ അച്ഛനെ കണ്ട് പഠിക്ക്. നമുക്ക് പോവാം. ഗൗരി, അകത്തേക്ക് കയറി വാ. ഓംകാരിയുടെ ഫോട്ടോ ആരെ കത്തിച്ചു കളഞ്ഞേ? ഇതാരുടെ പണിയായിരിക്കും? ഇതുറപ്പായിട്ടും സ്വാതി മാഡത്തിന്റെ പണിയായിരിക്കും. അവരെന്തിനാ ഫോട്ടോ കത്തിച്ചു കളയുന്നേ? ഓംകാരിയെ അവര് കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കല്ലേ? ഇത് പുറത്തുനിന്ന് ആരോ ചെയ്ത പണിയായിരിക്കാനാ സാധ്യത. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആർക്കാ ഇത്ര ധൈര്യം? ജാനകി, നീ എന്തിനാ ഇപ്പൊ വിഷമിക്കുന്നെ? ഇനി അവൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ജാനകി. നമ്മുടെ ഓംകാരിയുടെ കല്യാണം കഴിഞ്ഞതാ. വാ വാ വാ, കേറി വാ. വാ മോളെ, അകത്തേക്ക് വാ. ജാനകി, ഇവളെ കണ്ടില്ലേ? നിനക്ക് ഇവളെ വിശ്വസിക്കാം. ഇവളുള്ളിടത്തോളം കാലം നമ്മുടെ ഓമിന്റെ ജീവിതം ഒരു കാരണവശാലും നശിക്കില്ല.
ആ കാട്ടുപൂച്ചയുടെ നമ്പരൊന്നും ഇനി ഇവിടെ ഫലിക്കില്ല. ഇനി എത്ര കല്യാണം ഇവിടെ നടന്നാലും നമ്മുടെ വീട്ടിലെ മരുമോൾ ഇവള് തന്നെയാ. അപ്പോ നിന്റെ കയ്യിലിരിക്കുന്ന ആ വജ്രത്തിന്റെ സെറ്റ് ഇവക്ക് കൊടുക്കുന്നതല്ലേ നമ്മുടെ കുടുംബത്തിന്റെ രീതി? എന്തു പറ്റി? വയോ സ്റ്റാൻഡിങ്. ഗോ ഗോ ഗോ. ശരി അമ്മേ. എന്തു പറ്റിയെന്നറിയില്ല അമ്മായി, അതവിടെ കാണുന്നില്ല. നിന്റെ ഒരു കാര്യം ജാനകി, നീ അവിടെ ഒന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ഐ ലുക്ക് ഫോർ ഇറ്റ്. അമ്മായി, അതവിടെ കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കാണുന്നില്ലെന്ന് തന്നെയാ. ഓക്കേ ഓക്കേ ഗൗരി, നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് അവകാശപ്പെട്ടതൊക്കെ നിനക്ക് കിട്ടും. നമ്മള് പോയ്ക്കു, ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് വാ. ഓംക്ക് കൊറേ നേരമായി ചുൾബുള്ളിനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണേ. രമമായി മുതിർന്നതാണ്, എനിക്ക് അമ്മായിയുടെ ആദരവേ ഉള്ളൂ. പക്ഷെ എന്റെ ചെറിയൊരു അപേക്ഷ കൂടി കേൾക്കണം. എനിക്ക് ഈ വീട്ടിൽ നിന്ന് സമ്മാനങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എന്നെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിച്ചില്ലേ? അതത്ര ചെറിയ കാര്യമല്ല. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതെനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഇത് മാത്രം മതി. നന്നായി വരട്ടെ കുട്ടി, സദാ സൗഭാഗ്യവതിയായി ജീവിക്കട്ടെ. Why did you lie? ഹാരം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. നീ എന്തുകൊണ്ടാണ് അത് അവൾക്ക് കൊടുക്കാതിരുന്നത്? എനിക്കെന്തോ അവൾക്കത് കൊടുക്കാൻ തോന്നിയില്ല. ഇപ്പോഴും എനിക്ക് അവളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മായി. നിന്റെ പേടി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജാനകി. അതുകൊണ്ട് തന്നെ നിന്റെ തിരിച്ചറിവിലേക്കായി മാത്രം ഞാൻ ചുൾബുള്ളിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഓമിനോടുള്ള അവളുടെ സ്നേഹവും കരുതലും അവളുടെ ഡിവോഷനും എല്ലാം സത്യമാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചറിയാം. Let's find out that. Okay? പക്ഷേ അതെങ്ങനെ നടക്കും അമ്മായി? അകടം പകടം രമാദേവി, ഞാൻ നോക്കിക്കോളാം. Give it to me. ഓം ഭൂർഭുവ സ്വഃ തസ്സവിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് രാവിലെ എന്നെ ഗുഡ് മോർണിംഗ്. ചുംബുൽ, I missed you so much. നീ ഇത് എവിടെ പോയിരിക്കുന്നു? ഇന്നലെ മുതൽ ഞാൻ നിന്നെ അന്വേഷിച്ചു നടന്ന് എവിടെ പോയി എന്നറിയോ? ഈ വീട് മുഴുവൻ നോക്കി, നിന്റെ മുറി പോയി നോക്കി, ഗാർഡനിൽ പോയി നോക്കി, ടെറസ് മുഴുവൻ നോക്കി, ഇവിടെ എങ്ങൊന്നും ഇല്ലായിരുന്നല്ലോ. നീ എവിടെ പോയി കിടക്കായിരുന്നു? ഒന്നുമില്ല സാറേ, ഞാൻ ഇവിടെ നിന്ന്. ഒന്നുമില്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ എവിടെ പോയിരുന്നേ? അത് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. പണിയുണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു ചോദിച്ച എത്ര മാത്രം സ്ട്രെസ്ഡ് ഔട്ട് ആയി അറിയോ? ഇന്നലെ ഈ വീട്ടിനകത്ത് ഞാൻ ഒരു 500 kilometer എങ്കിലും നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടെന്താ? അത് നന്നായില്ലേ? അതുകൊണ്ട് സാറിന്റെ എക്സസൈസ് നടന്നില്ലേ? ഭയങ്കര തമാശയാണെന്നല്ലേ വിചാരം? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരട്ടെ തമാശക്കാര. രാപാതിരാവും
ചേരുന്നിതാ സൗഹൃദത്തിൽ ഈ സൗഹൃദവും മാറുന്നിതാ നക്ഷത്രമാതിരാവും ചേരുന്നിതാ സൗഹൃദത്തിൽ ഈ സൗഹൃദവും മാറുന്നിതാ നക്ഷത്രമാ. എവിടെ പോയതാണെന്ന് സത്യം പറ. ഓങ്കാര സാറേ, പൂജയിൽ വെച്ച് ഞാനൊരു നല്ല പെണ്ണിനെ കണ്ടു, അതിന്റെ പിറകെ പോയതാ. എന്നോട് വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട ചുൽബ. നീ കല്യാണം കഴിച്ചാലും നിന്റെ ഭാര്യ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്നല്ലേ എന്നോട് പറഞ്ഞു. സാറെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പൊ നീ സത്യം പറയില്ല. ഞാൻ പറഞ്ഞില്ല സാറേ. ഉണരും സംഗീതമായി ആത്മാവിലെന്നും ഈ നാടുകേ രാപ്പാതിരാ. എന്റെ ദൈവം. ഒത്തിരി ധൈര്യം സംഭരിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും പിരിഞ്ഞു പോയത്. എന്റെ ഭാഗ്യം വീണ്ടും എന്നെ നിങ്ങളുടെ അടുത്ത് കൊണ്ടെത്തിച്ചിരിക്കാം. ചുൾബുൾ എന്ന പയ്യനായിട്ടാണെങ്കിലും എന്റെ തലയിൽ നിങ്ങളോടൊപ്പം ജീവിക്കാൻ വിധിച്ചിട്ടുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിനക്കൊരു കാര്യം അറിയോ? നീ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ എന്നെ ഒറ്റക്കാക്കിട്ട് എങ്ങോട്ടെങ്കിലും പോയാലുണ്ടല്ലോ. ആ അത് പോട്ടെ, എവിടെ പോയതാണെങ്കിലും പോയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വന്നില്ലേ. അല്ല, ഇന്ന് വീട്ടിൽ എന്താ നടക്കാൻ പോകുന്നത് നിനക്കറിയോ? അറിയാലോ, ഇന്ന് പാർട്ടിയുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ഹാ, ഈ വീട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയാതിരിക്കോ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ശ്വേത ഈ പാർട്ടിയിൽ വെച്ച് ഞങ്ങളുടെ വെഡിങ് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത്. ആൻഡ് ഐ കാൺട്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. തടയാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ സമയം ഒട്ടുമില്ല ചുൽബുൾ. മിസ്റ്റർ ഓബ്രോയ് 3000 കോടി രൂപയുടെ ഡീല് ഫൈനൽ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഐ എം ഷുവർ ഈ ഡീല് ഫൈനലായി കഴിഞ്ഞാൽ ആ നിമിഷം ശ്വേത എല്ലാം മറന്ന് ഓബ്രോയുടെ പിന്നാലെ പോകും. ചുൽബുൾ, അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ എന്റെ ഫാമിലി അത് വല്ലാതെ ബാധിക്കും. ചുൽബുൾ, വി ഹാവ് ടു ഡു സംതിങ്. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. എങ്ങനെയെങ്കിലും ആ ശ്വേതയെ നമ്മൾ എക്സ്പോസ് ചെയ്തേ പറ്റൂ. സൊ ലെറ്റ്സ് തിങ്ക്, അവളെ എക്സ്പോസ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ എന്താണുള്ളത്? ഒരേ ഒരു കാര്യം മാത്രമാണ്, നമുക്ക് വേണ്ടി ഡോക്ടർ ഉപേക്ഷിച്ചു പോയ ആ ഒരു തെളിവ്, ആ രണ്ട് റെഡ് ഡോട്ട്സ്. നമ്മളത് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഹോണസ്റ്റ്ലി ചുബ്, എന്റെ മനസ്സ് പറയുന്നുണ്ട് ശ്വേതയുടെ രഹസ്യം എന്താണെന്നുള്ളതിന്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അതെന്താണെന്ന് നമുക്ക് കണ്ടെത്താനാവുന്നില്ലെന്ന് മാത്രം. ഗോപാൽ, ഓങ്കാര സാറിന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഗോപാൽ ഇന്ന് ലീവ് എടുത്തിരിക്ക, ഞാൻ അവന് പകരം വന്നോ. എന്താ ഉണ്ടാക്കണെന്ന് പറ. ഞാൻ ഉണ്ടാക്കി തരാമല്ലോ. എന്താ പിന്നെ ഉണ്ടാക്കി താ? പനീറിന്റെ പൊറോട്ട, രണ്ട് മുട്ടയുടെ ആംലറ്റ്, ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിക്കോ. അയ്യോ, നീ എന്തേ കാണിച്ചത്? അതെ, ഇതിനോട് കോൺഗ്രസ് സാറിന് വല്ലാത്ത അലർജി ഉള്ളതാ. അതൊന്നും ഉടണ്ട, ഇതൊക്കെ അറിയാതാണോ ജോലിക്ക് വന്നത്? ഓങ്കാര സാറിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കേ. ഹലോ, ആ ഓക്കെ ഓക്കെ, ഓറഞ്ചിന്റെ ജ്യൂസ് വേണോ അല്ലേ? അതിനെന്താ കൊടുത്തേക്കാലോ? ആ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ആ ഹേ, പൂച്ചക്കണ്ണുള്ള കൊച്ചടുക്കളക്കാരാ, പറയുന്നത് കേക്ക്. ഓങ്കാര സാറിന് ആദ്യം ഓറഞ്ച് ജ്യൂസ് കൊണ്ടു കൊടുക്ക്. ഓങ്കാര സാർ ഗാർഡനിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ വഴക്കേണ്ടി വരും. ഈ ചെറുക്കനോട് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി. ഇതൊക്കെ എന്താ? അയ്യോ, ഇലേത് കുടിച്ചിട്ട് പരലോകം പോകുന്നു തോന്നല്ലോ. അത് കുടിച്ചാൽ ഓങ്കാര.
യെസ് മിസ്റ്റർ കാളിദാസൻ പാർട്ടി വൈകുന്നേരം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ സീ ദെൻ. ആ അതെ ഒരു മിനിറ്റ്, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ചുൾബുൾ. ആ എനിക്ക് നിന്നെ കൊണ്ടൊരു ജോലിയുണ്ട്. അത് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. ഓംകാരെ നീ വളരെ സ്പെഷ്യലായിട്ട് നോക്കുന്നത് കൊണ്ട് അമ്മായി നിന്നെ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ട് ഈ ജോലി നീ തന്നെ ചെയ്യുന്ന നല്ലത്. പറഞ്ഞോളൂ സാറേ, ഞാനിപ്പം എന്താ ചെയ്യേണ്ടത്? ഇന്ന് വൈകുന്നേരം ഈ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഗസ്റ്റ് വരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ കാണും. അപ്പൊ നീ വേണോ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓംകാരെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഓംകാരേക്കാളും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇല്ല, ഓംകാര സാറിനേക്കാളും സ്പെഷ്യലായിട്ട് വേറെ ആരും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. നീ എന്തെങ്കിലും പറഞ്ഞു. അല്ല, ഈ വരുന്ന ഗസ്റ്റ് അത്ര പ്രധാനപ്പെട്ടതല്ലെന്ന് നിന്റെ ഭാവം കണ്ടാ മറ്റുള്ളവർക്ക് തോന്നുമല്ലോ. പിന്നെ ചങ്കര തെങ്ങേ കേറി. ഓംകാര എനിക്ക് ആരാണെന്ന് എങ്ങനെ ഞാൻ എന്റെ അമ്മയ്യപ്പനെ പറഞ്ഞു മനസ്സിലാക്കും? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ സാറി സാറേ, സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കാൻ തോന്നുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഓംകാര സാറല്ലേ സ്പെഷ്യൽ, അദ്ദേഹത്തെക്കാളും സ്പെഷ്യലായിട്ട് വേറെ ആരുണ്ടാവാനാ? സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നേ, വൈകിട്ട് ഇവിടെ വരുന്ന എല്ലാ വിരുന്നുകാരുടെയും കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി, താങ്ക് യു. ഈ ചെറുക്കനോട് ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് എത്ര നേരായി. ഇതൊക്കെ എന്തെന്നാ? ഈ പുതിയ ചിക്കൻ എന്തിനാ ഓംകാര സാറിനുള്ള ജ്യൂസിൽ ഇതൊക്കെ കലക്കിയിരിക്കുന്നേ? എന്റെ ദൈവമേ, അത് കുടിച്ച ഉടനെ എലി പരലോകം പോകി. ഞാൻ പുറത്തു പോയതാ, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഗോപാൽ ഇന്ന് ലീവ് എടുത്തിരിക്കുക, ഞാൻ അവന് പകരം വന്നോ. അപ്പൊ നിനക്കുത്തരം പറയാനല്ലോ, അപ്പൊ ഞാൻ ജ്യൂസ് കുടിക്കുക. എന്ത് തോന്നി വസ ചുൾബുൾ നീ കാണിക്കുന്നത്? ബ്രേക്ക് പിടിക്കാൻ അറിയില്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ പിന്നെ ഓടുന്ന എന്തിനാ? ഓംകാര സാറേ, സാർ ഇത് കുടിച്ചിട്ടില്ലല്ലോ അല്ലേ? എങ്ങനെ കുടിക്കാനാ? കുടിക്കാനായിട്ട് എടുത്തപ്പോഴല്ലേ നീ ഓടി വന്ന് ഇടിച്ചത്?
രക്ഷപ്പെട്ടെ. വാട്ട് ഈസ് ദ പ്രോബ്ലം സാർ? കുടിക്കാൻ പാടില്ല. കാരണം എന്താ? ഞാൻ ഇത് എല്ലാ ദിവസവും കുടിക്കാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഇത് കുടിക്കുകയും ചെയ്യും. വേണ്ട, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജ്യൂസ് ഇപ്പൊ കുടിക്കും, അതിലൊരു സംശയവും. ദിവസം ഇങ്ങനെ ഒരേ ജ്യൂസ് കുടിക്കാൻ പാടില്ല. ഞാൻ സാറിന് പാവയ്ക്ക ജ്യൂസ് പിഴിഞ്ഞോണ്ട് കൊണ്ടുവരാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇതിനെ പാവയ്ക്കയുടെ ജ്യൂസ് കുടിക്കുന്നെന്ന് കൂടി പറ. എന്നെ കണ്ട വല്ല അസുഖമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? ആ, ഞാൻ ഈ ജ്യൂസേ കുടിക്കുന്നുള്ളൂ. അയ്യോ സാറെ, അത് കുടിക്കണ്ട, അതിൽ ഈച്ച് വേണതാ, ഞാൻ കണ്ടതാ. എവിടെയാണ്? ഇങ്ങത്താ, അതിലുണ്ട്, നോക്കിക്കെ, അതിനകത്ത്. ഇതിൽ ഈച്ച ഒന്നുമില്ല. അയ്യോ, ചിലപ്പോ അത് പറന്നു പോയതായിരിക്കും. ഈച്ച് വേണത് വേണ്ട, ഞാൻ വേറെ പുതുതുണ്ടാക്കി കൊണ്ടുതരാം. താ, ഒരു മിനിറ്റ്, ഈ ജ്യൂസ് ഞാൻ കുടിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം? എങ്ങനെ കുടിക്കുന്ന ഈ പറയണേ? ആ ചെറുക്കൻ ഇതിൽ എന്താ കലർത്തി എന്ന് ആർക്കറിയാം. എലി ഒരു ശകലം കുടിച്ചു ഉടനെ പരലോകം പോകി. ഉത്തരവില്ലല്ലോ, അപ്പൊ ഞാൻ ഈ ജ്യൂസ് കുടിക്കാൻ പോവാ. ആ ഗൗരിയെ ഇതുപോലെ ഞാൻ മനസ്സറിഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ വീട്ടിലോട്ട് കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമിയുടെ പണം മാത്രമേ നീ എനിക്ക് തന്നുള്ളൂ. അതിന്റെ കൂടെ പെണ്ണിനെ എന്തിനാ കൊണ്ടുപോയത്? അതുകൊണ്ട് എനിക്ക് ആ ഭൂമിയും വേണം, ആ പെണ്ണിനെയും എനിക്ക് തിരിച്ചു വേണം.